നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആലോചിക്കാനുള്ളത്. അതിലൊന്ന് ആൻ ടീച്ചറിന്റെ കാര്യമാണ്. 4 കൊല്ലം മുമ്പുള്ള കാര്യമായിരിക്കാം, എന്നാലും ഈ ഇരിക്കുന്ന ആൻ ടീച്ചറുടെ മുഖത്ത് കരിവാരി തേച്ചിട്ട് പോയ ആളാണ് ആ ഗോകുലകൃഷ്ണൻ മാഷ്. അതൊക്കെ ആൻ ടീച്ചർ അപ്പോഴേ മറന്നു കാണും അല്ല ടീച്ചറെ? മറന്നിട്ടൊന്നുമില്ല. എന്റെ കാര്യത്തിൽ ഇടപെടാൻ അയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? എന്റെ ഭർത്താവിന് ഞാൻ ആരാണെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരുന്നത്? പക്ഷേ അയാളിവിടെ മാഷായിട്ട് വരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ടീച്ചറുടെ വലിയ മനസ്സ്. എന്നാൽ എനിക്കത് അങ്ങോട്ട് അന്ന് അയാൾ 25,000 രൂപ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞതായിട്ടാണല്ലോ എന്റെ ഓർമ്മ. അല്ലെങ്കിലും ക്ലെയിം ഉള്ള ആളെ വേണ്ട ചേർക്കാൻ. ഞാൻ വിവരമൊക്കെ അറിയിച്ചെന്നേ, അയാൾക്ക് വേറെ എന്തെങ്കിലും ജോലി കിട്ടിക്കാണും. അല്ലാതെ 3-4 കൊല്ലമായിട്ട് ഈ ജോലിക്ക് വേണ്ടി വായും പിടിച്ചിരിക്കുമെന്ന് വിചാരിക്കാൻ ഒരു ന്യായവും കാണുന്നില്ല. ഞാൻ ഇന്നലെ ഒരു മിടുക്കനായ ചെറുപ്പക്കാരനെ കണ്ടു. കുറുവാഞ്ചേരിക്കാരനൊരു ശങ്കരനാരായണൻ. പാവയുടെ പണമൊന്നുമില്ല, ഞാനത് നോക്കുന്നുമില്ല. സാർ, അടിസ്ഥാനപരമായി ഗോകുലകൃഷ്ണൻ മാഷ് ഒരു പാവമാണ്. അയാൾ ഇല്ലെങ്കിൽ മറ്റൊരാൾ ആലോചിച്ചാൽ മതി. അയാൾക്ക് വേറെ ജോലി കിട്ടിക്കാണ് മാഷെ. ഈ DPP വലിയ ചതിയായി പോയി. ഒരെണ്ണം പറഞ്ഞാൽ അനുസരിക്കില്ല. രക്ഷിതാക്കളാണെങ്കിൽ ദിവസേന വന്നോണ്ടിരിക്ക. പിള്ളേരുടെ TC വാങ്ങാൻ അല്ലാതെന്തിനാ? ഈ പാഠ്യപദ്ധതിയിൽ പലർക്കും വിശ്വാസമില്ല. പിള്ളേര് 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും 8 മുട്ടും തിരിയാത്ത പൊട്ടന്മാരായി പോകുന്ന എല്ലാവരുടെയും പേടി. കൊടുക്കരുത്, ഒറ്റ എണ്ണത്തിന് TC കൊടുക്കരുത്. എന്ന് വെച്ചാ TC താടാ എന്നൊക്കെ പറഞ്ഞ് ചിലർ തല്ലാൻ വരിക. തല്ലുകൊണ്ടാലും TC കൊടുക്കരുത്. ഈ DPEP പോക്ക് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. ഈ DPEP മനുഷ്യനെ തുലച്ചിട്ടേ പോകുന്നതാ തോന്നുന്നു. വേൾഡ് ബാങ്ക് ഏർപ്പാളികൾക്ക് വല്ല കാര്യമുണ്ടോ ചുമ്മാ ജില്ലതോറും കോടികൾക്ക് രൂപ വാരിയറിയാൻ? തന്തമാരും തള്ളമാരും പിള്ളേരുടെ TC വാങ്ങിക്കാൻ സ്കൂളിലേക്ക് ദിവസവും വന്നോണ്ടിരിക്കുക. അവച്ചകളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോട്ട് മാറ്റാൻ. അല്ല, ആ ഗോകുലകൃഷ്ണൻ മാസ്റ്റർ കയ്യിൽ നിന്ന് വാങ്ങിച്ച 25,000 രൂപ നിങ്ങൾ തിരിച്ചു കൊടുത്തെന്നല്ലേ പറഞ്ഞത്? അതെ, തിരിച്ചു കൊടുത്തല്ലോ. നോക്കെടുത്ത നുണയെ പറയൂന്ന് അറിയാഞ്ഞിട്ടല്ല. സത്യമല്ല അയാള് പറഞ്ഞു. 5 മിനിറ്റ് മുമ്പാ ഗോകുലകൃഷ്ണൻ മാസ്റ്റർ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. അവൻ വന്നോ? ശിവദാസാ, ശങ്കരകുട്ടി, ശങ്കരകുട്ടി, നമ്മള് കത്തയച്ചത് വെറുതെ ഇല്ല. ഗോകുലകൃഷ്ണ സ്ഥലത്തെത്തി കഴിഞ്ഞു. അവൻ ജോലി കിട്ടിയാലെന്ന് പറഞ്ഞ് സ്ഥലം വിടുന്നതിന് മുമ്പ് നമുക്ക് അവന്റെ തപ്പണം. കാല് 2 തല്ലി പിടിക്കണം. ആരൊക്കെയാണ് എന്റെ കൂടെ വരണമെന്ന് വെച്ചാൽ ഇപ്പൊ പറയണം. ഞാൻ റെഡി. മുതലാളി, ഞാനും റെഡി. എന്നാ പിന്നെ സമയം കളണ്ട, വരൂ. ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്തിനാ? ആരാ നിങ്ങൾ? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാക്കിയപ്പോ ചോദിക്കോ. വീട്ടിൽ നിന്നൊന്നും പറഞ്ഞില്ലേ? വീട്ടില് ഞാൻ ഈയിടെ വീട്ടിൽ പോവാറില്ല. എനിക്ക് തിരക്കോട്ട. ഞാൻ ഗോകുലകൃഷ്ണൻ മാഷ് യശോദ ടീച്ചറുടെ പ്രസവാവധിക്ക്. യശോദ ടീച്ചർ ആര് പ്രസവിച്ചു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശൂഷവും ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ച് മൂർഖം പാവ 10 പടത്ത് നിൽക്കുകയാണ്. ഇടവഴി ഒളിച്ചത് മനുഷ്യനെ പേടിപ്പിക്കുന്നു. ക്ഷമിക്കണം, സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ട് മുഖം വെളിയിൽ കാണിച്ചാൽ മതിയെന്ന് കരുതി, അതുകൊണ്ടാണ് വിളിച്ചിരുന്നത്. ഊരുന്ന വഴിക്ക് കാഞ്ഞിരപ്പാല ചന്തയിലിറങ്ങി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കശുവണ്ടിപ്പരിപ്പ് ഉണക്കമീനും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ ഗോപാലകൃഷ്ണൻ, ഗോകുലകൃഷ്ണൻ സാറിന്റെ സ്കൂളിൽ ചേരാൻ. ഗോകുലകൃഷ്ണൻ, ഞാന് വേറെ ആരുമാണെന്ന് തെറ്റിദ്ധരിച്ചു. പറയട്ടെ പക്ഷേ, എനിക്കാണെങ്കിൽ ഈയിടെയായിട്ട് ഓർമ്മശക്തി തീരെയില്ല. ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയി സംസാരിക്കാം. അപ്പോ ഈ 4 കൊല്ലത്തിനിടയ്ക്ക് വേറെ ജോലിയൊന്നും ശരിയായില്ലേ? പലതും ചെയ്തു. കൃഷി വകുപ്പിന്റെ കീഴിൽ നെല്ലിന് മരുന്നടി, ജനകീയാസൂത്രണത്തിന്റെ റോഡ് വെട്ട്. പിന്നെ സാറിനോടായതുകൊണ്ട് സത്യം തുറന്നു പറയാലോ, 1-2 മാസക്കാലം കറവങ്കോട് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പട്ടിവിടുത്തക്കാരനായിട്ടും ജോലി ചെയ്തു. പട്ടിവിടുത്തോ എങ്ങനെ പഠിച്ചു? സാർ, ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഡോക്ടറും എഞ്ചിനീയറും പട്ടിവിടുത്തക്കാരനും ഒളിഞ്ഞിരിപ്പുണ്ട്. അതാത് സാഹചര്യത്തിൽ ഓരോന്നായി പുറത്തു വരും, അത്രേ ഉള്ളൂ. സാറിന്റെ കത്ത് കൈ കിട്ടിയപ്പോ എനിക്കുണ്ടായ സന്തോഷം ഇതങ്ങോട്ട് വാങ്ങിയട്ടെ.
കത്തോ? ഏത് കത്ത്? സാർ അയച്ച കത്ത്. വത്സം മാസ്റ്റർ റിട്ടയർ ചെയ്തെന്നും ഞാൻ ഉടനെ വന്ന് ജോയിൻ ചെയ്യണമെന്നൊക്കെ. ഇത് ഈ കത്ത് ശരിക്കൊരു മൃതസഞ്ജീവനിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇങ്ങനെയൊരു കത്ത് ഹാറ്റ് നോറ്റിരിക്കായിരുന്നു ഞാൻ. പക്ഷേ ഇങ്ങനൊരു കത്ത് അയച്ചെങ്കിലും ഉടനെ മാഷെ അങ്ങനെ അപ്പോയിന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പണമല്ലല്ലോ കാര്യം. അപ്പൊ അന്ന് തന്നെ 25,000 രൂപ മതിയോ? ഗോപാലകൃഷ്ണൻ മാഷേ, ഗോകുലകൃഷ്ണൻ മാഷ്, അതെന്തുമാവട്ടെ, ഇങ്ങനെ ഒരു കത്ത് അയച്ചതിന് ശേഷമാണ് കാര്യങ്ങളുടെ എല്ലാ വശങ്ങളെ പറ്റിയും കൂലങ്കിഷമായി ഞാൻ ആലോചിച്ചത്. ഏത് വശങ്ങൾ? അണ്ടിപ്പരിപ്പ് ഉണക്കമീനും ഇതൊക്കെ വാങ്ങിച്ചോട്ടെ. ആര് പറഞ്ഞു? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടമാണെന്ന് വിചാരിച്ച് നേരം എടുത്ത വൈകുന്നേരം വരെ ഉണക്കമീൻ ഇങ്ങനെ ചണ്ടിപ്പരിപ്പ് തിന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ? തോന്നുമ്പോ എടുത്ത് തിന്നാലോ. മോളെ സ്നേഹത, ചായ ഇപ്പൊ വേണ്ട. വേണ്ടാത്തോണ്ടാ? അച്ഛൻ വിളിച്ചോ? ആ ഇയാളുടെ ഈ പൊതു വേണ്ടി തകർത്തങ്ങനെ കൊണ്ടിട്ട്. ലതക്കുട്ടി ഇപ്പോഴും കൈ പൊടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, നിർത്തി. ഫീസ് കൊടുക്കാൻ എവിടുന്ന കാശ് അല്ലേ അച്ഛാ? സത്യമായിട്ട് ഞാൻ കരുതിയത് ലതക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു കാണുമെന്നാ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു നല്ല ചെറുക്കനെ ഇങ്ങോട്ട് വിടട്ടോ. നീ അകത്ത് പോവാൻ എന്തിനാ അവിടെ നേരെ ഒച്ച വെക്കുന്നത്? അവളെ എന്ത് തെറ്റ് ചെയ്തു? വേറെ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്ന ആരുടെയെങ്കിലും മെക്കട്ട് കയറിക്കോളും. നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. മോളെ ക്ഷണിച്ചപ്പോ അമ്മ കൂടെ വന്നതാ, എന്താ പാടില്ലേ? എല്ലാരും കൂടെ പ്രാന്ത് പിടിപ്പിക്കും. അച്ഛന്റെ അങ്ങനെ പൊട്ടിക്കുന്നതിന് മുമ്പ് മോളിക്ക് പോരെ. ഞാൻ വന്ന സമയം ശരിയായില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഒട്ടും ശരിയായില്ല. ഒന്നാമത്തെ കാര്യം, ഈ സ്കൂൾ ബിൽഡിങ്ങിനെ ഒരു വിള്ളലോ വിള്ളലോ ഒരു വലിയ വിള്ളല്. അറ്റകുറ്റപ്പണിയെല്ലാം കഴിഞ്ഞ് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് തന്നാലേ ക്ലാസ്സുകൾ തുടങ്ങാൻ പറ്റൂ. ഞാൻ വെയിറ്റ് ചെയ്യാ. മാഷേ, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ആ മാത്തുകൂട്ട് നിങ്ങളെ കൊല്ലുന്നു പറഞ്ഞു നടക്കുക. എന്റെ ജീവനേക്കാൾ വലുതാണ് എനിക്ക് ജോലി. വീട്ടിലെ പറയണ മാഷേ, ഒരു ജോലി പോയാ 10 ജോലി വേറെ കിട്ടും. ജീവൻ പോയാ പിന്നെ പോയതാ. എങ്കിൽ ഞാൻ സാറിനോട് മറ്റൊരു രഹസ്യം തുറന്നു പറയാം. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എനിക്കൊരു വധഭീഷണി ഉണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് കേക്ക്. മാഷ് തൽക്കാലം പോ. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ കത്തയക്കാം. ജോലി കിട്ടിയെന്ന് നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. തന്നെയല്ല, കടവംകോട് ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എനിക്കൊരു ഗംഭീര യാത്രയപ്പം തന്നാ വിട്ടത്. എന്നിട്ടിപ്പം മടങ്ങി ചെല്ലുക എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം. സാറ് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പൊ പോവാം, എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരാം. ഞാൻ ഏതായാലും ഈ കത്തയച്ചിട്ടില്ല. പിന്നെ ഇതാരയച്ചു? ആരയച്ചു? ഇങ്ങനൊരു സംഭവം ഉണ്ടായോ? ഏതായാലും ഇത് എന്റെ കൈപ്പടയല്ല. എവിടെയോ എന്തോ തകരാറുണ്ട്. നീ പറയുന്ന ശങ്കുണ്ണായിരുന്നു എന്നെ കത്തയച്ച് വരുത്തിയതാണ്. അങ്ങനെ അയാൾ കത്തയച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എങ്ങനെ വേറൊരുത്തനോട് അഡ്വാൻസ് വാങ്ങ? എനിക്ക് ക്ലെയിം ഉള്ളതല്ലേ ഗഫൂർക്ക. എന്തുള്ള ക്ലെയിം എന്ന് വെച്ചാൽ, 4 കൊല്ലം മുമ്പ് യശോദ ടീച്ചറിന്റെ പ്രസവത്തിന്റെയും തുടർന്നുണ്ടായ രോഗത്തിന്റെയും സമയത്ത് 4 മാസം ഞാനിവിടെ പഠിപ്പിച്ചല്ലേ. ഞാൻ ജോലി വേണ്ടാന്ന് പറഞ്ഞാലേ മറ്റൊരാളെ ഈ ഒഴിവിലേക്ക് ചേർക്കാൻ പറ്റൂ. അതാണ് നിയമം, അതാണ് ക്ലെയിം. അതൊന്നും എനിക്കറിഞ്ഞൂടാ. പൂർവാഞ്ചേരിക്കാരൻ എന്തോ ഒരു പേര്. ആ എന്തോ ഒരു പേര്. എലിവാണം വിട്ടുപോലെ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. അഡ്വാൻസ് കൊടുത്ത് വരുന്ന വഴി ഇന്റെ അടുത്ത് വന്ന ഒരു ചായയും കണ്ട കലത്തപ്പും തന്നടാ. അഡ്വാൻസ് കൊടുത്തു എന്ന് അവൻ പറഞ്ഞോ? പരിചയമില്ലാത്ത ആളുകളാകുമ്പോ നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അക്കൂടുതൽ അഡ്വാൻസ് കൊടുത്ത കാര്യം അതിനോട് പറഞ്ഞു. ചുമ്മാ തട്ടി വിട്ടതായിരിക്കും. സ്കൂൾ കെട്ടിടത്തിന് ഒരു വിള്ളലുണ്ട്. അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ചേരാമെന്ന് മാനേജറല്ലേ പറഞ്ഞത്. അപ്പോ എങ്ങനെയാ ഗഫൂർക്ക, കുറച്ചു ദിവസം ഇതിന്റെ മേലൊന്നും താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടുന്നവരെ? അതിനതിന്റെ മേലെ ചെരട്ടും വെറുകും പഴയ സമാപനം ഒക്കെ ആയിട്ട് ആകെ കരി പിടിച്ചേർക്കല്ലേ. അത് ഞാൻ അന്ന് താമസിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലേ. കൊഴപ്പില്ല ഗഫൂർക്ക, ഉറക്കം വരുമ്പോ ഒന്ന് ചാരിയിരിക്കണം അത്ര തന്നെ. അല്ല, അതിപ്പം ആ മാത്തുക്കുട്ടി ഒന്ന് കച്ചറ ഉണ്ടാക്കുമെന്ന് എന്റെ പേടി. അങ്ങനെ ഉണ്ടാവോ? ഏയ് അങ്ങനെ ഉണ്ടാവില്ല. മേലെ പൂട്ടിട്ടുണ്ടോ? ഇല്ല, ബൂട്ട് റിപ്പയറിന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ലേ? എവിടെ കിട്ടാൻ, അതിനാ കൊല്ലം കാണാനും ദുബായി പോയില്ലേ. ഓ Thank you.
പാത്തുക്കുട്ടി, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ് എന്ന് വെച്ചാ കുട്ടികളെ പാഠം പഠിപ്പിക്കുന്നവൻ അല്ലേ? അങ്ങനെയുള്ള നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കണ? വിട്ടുകാള മാത്തുക്കുട്ടി, അയാളൊരു പാവല്ലേ. ഗഫൂറെ വക്കാലത്തിന് വരണ്ട, എന്നെ ചട്ടികളിലാക്കി ഇവനെയും വെറുതെ വിടില്ല. മാത്തുക്കുട്ടി ഒന്ന് ഓർക്കണം, ഞാനല്ല മാത്തുക്കുട്ടിയുടെ കാലൊടിച്ചത്, ആനി ടീച്ചറുടെ ഭർത്താവ് പട്ടാളക്കാരൻ ക്ലീറ്റസാ. അതേടാ, ഞാനും ആനി ടീച്ചറും തമ്മിൽ എന്താ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നീ പട്ടാളക്കാരന് കത്തെഴുതിയാ? ബന്ധമുണ്ടെന്ന് ഞാൻ എഴുതിയില്ല, ഭാര്യയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എഴുതി. കാരണം എന്താ, ഒരു അധ്യാപികയുടെ മാന്യതയ്ക്ക് കറ പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ കറ നടക്കുന്ന ജോലി ആരാണ് നിന്നെ ഏൽപ്പിച്ചത്? അന്ന് ഞാനൊരു സന്മാർഗവാദിയായിരുന്നു മാത്തുക്കുട്ടി, നന്മയുള്ള ഒരു സമൂഹമായിരുന്നു എന്റെ സങ്കല്പം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനൊരാള് വിചാരിച്ചാലൊന്നും നാട് നന്നാവില്ലെന്ന്. എന്റെ കാലൊടിഞ്ഞതിന് ശേഷം അല്ലടാ? ആ കാല് നമുക്ക് ചികിത്സിച്ച് നേരെയാക്കാം മാത്തുക്കുട്ടി. എടാ, നിന്നോട് താഴോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്? എന്റെ ഒരു കാലിന് പകരം നിന്റെ രണ്ട് കാല്. നീ വിചാരിച്ച് മാനേജറെ നിനക്ക് കത്തയച്ചല്ലേ? അല്ലടാ, ഞാനാ അയച്ചത് നിന്നിവിടെ വരുത്താൻ. എന്റെ കാല് തല്ലോടിച്ചപ്പോ സന്തോഷിച്ച് രസിച്ച ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്നോട് പകരം വീട്ടാൻ. ഐ എം വെരി സോറി മാത്തുക്കുട്ടി. ഇറങ്ങി വാടാ ആസ്കൽ. മാത്തുക്കുട്ടി, വധഭീഷണി ഉണ്ടെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്നെ ഉപദ്രവിച്ച മാത്തുക്കുട്ടി വെറുതെ കേസിൽ കുടുങ്ങും. ഈ തെന്റെ കൂടെ തർക്കിച്ചിട്ട് കാര്യമില്ല, വാതിൽ തല്ലിപ്പൊടിക്കാൻ. എന്റെ വാതിൽ ഒട്ടി കളിക്കരുത്. താൻ പോണോ? ഗഫൂർക്ക, പോലീസിന് ഫോൺ ചെയ്. എടുത്തു പൊക്കണം അച്ഛനെ. പാവം മാത്തുക്കുട്ടിക്ക് പരിക്ക് ഒരുപാടുണ്ടോ ഗഫൂർക്ക? ഉണ്ടെങ്കിൽ എടോ, പടുത്തു പണിപ്പോ പണ്ടത്തെ പോലെയല്ല. പാറത്ത് പണി വരുമ്പത്ത് കൂലി. കള്ള സുവറിന്റെ കോണി പൊളിച്ചിട്ട്. അത് ഞാൻ നന്നാക്കി തരാം. എന്തിനെ? അതൊന്നും വേണ്ട, നാട്ടിൽ ആശാരിമാരുണ്ട്. മാനേജറല്ല മാത്തുക്കുട്ടിയാണ് എനിക്ക് കത്തയച്ചെന്ന് പറഞ്ഞല്ലോ. ആ കേട്ടല്ലോ, ഞാൻ പറഞ്ഞു കേട്ടോ, എവിടെയോ എന്തോ തരാറുണ്ടെന്ന്. ശങ്കുണ്ണിയായാലാരാ മോൻ? ദേ പോണേലി വാണം. അഡ്വാൻസ് കൊടുത്ത പുള്ളിന്ന്, ആ കുർബാഞ്ചേരിക്കാരൻ നായരെ വീട്ടിലേക്കായിരിക്കും. എടോ കുർബാഞ്ചേരി, കുർബാഞ്ചേരി. മാത്രം മറന്നിട്ട് വേനൽക്കിനാ കിളി കൂടൊഴിഞ്ഞു.